വാഹനാപകടത്തിൽ മരിച്ച സുധിയുടെ വാർത്ത ഇപ്പോഴും പ്രേക്ഷകർക്ക് വിശ്വസിക്കാനായിട്ടില്ല. പ്രേക്ഷകർ ഇപ്പോഴും ആ വാർത്ത കേൾക്കുമ്പോൾ ഒരു ഞെട്ടലോടെയാണ് കേൾക്കുന്നത്. മനസ്സിൻ്റെ ഒരു വിങ്ങലായി മാറിക്കഴിഞ്ഞു സുധിയുടെ ഓർമ്മ, സുധിയുടെ കുടുംബം. രേണുവും കിച്ചുവും ഋതുപ്പനും ഇപ്പോൾ മലയാളി പ്രേക്ഷകർ ഏറ്റെടുത്തവരായി മാറിക്കഴിഞ്ഞു. അവർക്ക് വേണ്ടി വീട് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ സന്തോഷം മലയാളികൾക്കുണ്ടെങ്കിലും ഋതുവിനെയും കിച്ചുവിനെയും കാണുമ്പോൾ വല്ലാത്ത സങ്കടം തന്നെയാണെന്ന് പ്രേക്ഷകർ കൂട്ടിച്ചേർക്കുന്നു. ഇപ്പോൾ കിച്ചു വലിയ ഒരു പയ്യനായി ഷർട്ടും മുണ്ടുമൊക്കെ ഇട്ടിരിക്കുന്ന ചിത്രമാണ് രേണു പങ്കുവച്ചിരിക്കുന്നത്. കോളേജിലെയും സ്കൂളിലെയും ഓണാഘോഷം നടക്കുന്ന ഒരു വേളയിൽ തന്നെയാണ് ഇപ്പോൾ കിച്ചുവും ഈ ഓണാഘോഷത്തിന് തയ്യാറെടുക്കുന്നത്. ചിരിച്ച മുഖത്തോടെ നിൽക്കുന്നുണ്ടെങ്കിലും അവൻ്റെ ഉള്ളിൽ വല്ലാത്ത സങ്കടമുണ്ട്. കാരണം അവൻ്റെ അച്ഛൻ്റെ ഷർട്ടും മുണ്ടുമാണ് അവൻ ധരിച്ചിരിക്കുന്നത്. അച്ഛനെ കൂടെ കൊണ്ട് നടക്കുന്നത് പോലെ തോന്നും എന്നാണ് ആ ഷർട്ട് ധരിക്കുമ്പോഴൊക്കെ തന്നെയും കിച്ചു പറയാറുള്ളത്. ആ ഷർട്ട് കാണുമ്പോൾ തന്നെ പ്രേക്ഷകരുടെ കണ്ണു നിറയുന്നു. ഒറ്റ നോട്ടത്തിൽ അത് സുധിയുടെ ഷർട്ടും മുണ്ടുമാണെന്ന് കണ്ടുപിടിച്ച പ്രേക്ഷകരും ഉണ്ട്. ഇതിനു താഴെ കമൻറ്റായി തന്നെ നിരവധി പേർ അത് കുറിക്കുന്നുമുണ്ട്. സുധിയോടുള്ള സ്നേഹം കിച്ചുവിൻ്റെ ഈ വസ്ത്രധാരണത്തിൽ നമുക്ക് മനസ്സിലാകുന്നുവെന്നും അച്ഛൻ കൂടെ തന്നെയുണ്ട് എന്ന അവൻ്റെ വിശ്വാസം തന്നെയാണ് അച്ഛൻ്റെ മുണ്ടും ഷർട്ടും അവൻ ധരിച്ചതെന്നും നിരവധി പേരാണ് കമൻറ്റ് ചെയ്യുന്നത്. നിരവധി പേർ കിച്ചുവിനെ കുറിച്ചും ഋതുവിനെ കുറിച്ചും സംസാരിക്കുന്നുണ്ട്. രേണുവിനെ കുറിച്ചും പലരും പറയുന്നു. രേണു ഒരു നല്ല അമ്മയാണ്. രണ്ടാമത്തെ അമ്മയാണെങ്കിൽ പോലും കിച്ചുവിന് ആ സ്നേഹം നൽകാൻ രേണുവിന് സാധിച്ചു. എന്നാൽ സ്വന്തം മകനല്ലായിട്ട് പോലും എപ്പോഴും സ്നേഹിക്കാൻ തന്നെയാണ് രേണുവും ശ്രമിച്ചിട്ടുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാവുകയാണ് ഈ കുടുംബത്തിൻ്റെ ഒരു സ്നേഹം. രേണു തന്നെയാണ് ഇപ്പോൾ കിച്ചുവിൻ്റെ ഈ ചിത്രം പങ്കുവച്ചിരിക്കുന്നതും. ധൃതിയിൽ എവിടെയോ പോകാൻ നിൽക്കുന്ന കിച്ചുവിനെ പിടിച്ചു നിർത്തിയാണ് രേണു ഈ ചിത്രം പകർത്തിയിരിക്കുന്നത്. ഒപ്പം സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കുകയും ചെയ്തു. എൻ്റെ പൊന്നു മക്കളാണ്, എനിക്ക് ആദ്യം എൻ്റെ മകനായി കിട്ടിയവനാണ്, അവൻ എന്നെയാണ് ആദ്യം അമ്മയെന്ന് വിളിച്ചത്. എനിക്ക് എൻ്റെ ഋതുവപ്പിനെക്കാളും വലുത് എൻ്റെ കിച്ചു തന്നെയാണ് എപ്പോഴും എന്ന് രേണു പറയാറുണ്ട്. അങ്ങനെ രേണു കാണും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് സുധി സമാധാനത്തോടെ പോയതും. രേണുവിനെയും കിച്ചു നോക്കിക്കൊള്ളുമെന്ന് സുധിക്കറിയാം. കിച്ചു ഇനി പഠിച്ച് ഒരു ജോലി വാങ്ങും. അതിനുശേഷം ഇവരുടെ എല്ലാ സ്വപ്നങ്ങളും ഇവർ നേടിയെടുത്ത് യാഥാർത്ഥ്യമാക്കും. ആ ഒരു വിശ്വാസം ഇവർക്കുണ്ട്. കിച്ചു നന്നായി പഠിച്ച് ഈ കുടുംബം നോക്കുമെന്ന് അവൻ തന്നെ പറയുന്നു. ഇനി എൻ്റെ അമ്മയും അനിയനെ ഞാൻ വേണം നോക്കാൻ. അനിയൻ തീരെ കുഞ്ഞാണ്, അവനെ പഠിച്ച് വളരാനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വേണം ചെയ്യാൻ. അത് ഞാൻ ചെയ്യുമെന്ന് അന്നു മുതൽ തന്നെ കിച്ചു പറയുന്നുണ്ട്. അച്ഛനിങ്ങനെ പോയി അതൊരു വല്ലാത്ത വിങ്ങൽ തന്നെയാണ്. അച്ഛന് പോകണമെന്ന് ഒരാഗ്രഹവും ഉണ്ടായിരുന്നില്ല, അങ്ങനെ പോയതാണ്. അസുഖം ബാധിച്ച ഒന്നുമല്ല, ദൈവത്തിൻ്റെ വിധിയായിരുന്നു ആ ഒരു അപകടം. അല്ലാതെ അതിനെക്കുറിച്ച് ഒന്നും പറയാനില്ല. അച്ഛൻ്റെ വേദനയിൽ നിന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മുക്തി നേടാനായിട്ടില്ല, ഒരിക്കലും ആകുമെന്നും കഴിയുന്നില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഉള്ളിലെ ആ വിഷമം തീരാ നോവായി തന്നെ ഞങ്ങളുടെ ഉള്ളിലുണ്ടാകും. അച്ഛൻ എന്നും ഞങ്ങളുടെ ഓർമ്മയിലുണ്ടാകും. അച്ഛൻ്റെ ഷർട്ടും മുണ്ടും ധരിക്കുമ്പോഴേക്കും എനിക്ക് അച്ഛനെ പോലെ തോന്നും, അച്ഛനെൻ്റെ കൂടെ ഉള്ളതുപോലെ തോന്നും, അച്ഛൻ്റെ മണം തോന്നും. അങ്ങനെ പലതും കൊണ്ടാണ് ഞാൻ ഈ ഷർട്ട് ധരിക്കുന്നതെന്നും കിച്ചു പറയുന്നു. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.